ഒരാളുടെ ഒരു കമന്റ് നമുക്ക് കേട്ടാലോ, ആരാണ്? സർപ്രൈസ്. ഹായ് വിഷ്ണു. ഹായ് വിപിൻ. കട്ടപ്പനയിലെ ഋത്വിക് റോഷന്റെ വിജയാഘോഷത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുകയാണ്. ഞാൻ വിഷ്ണുവിനെ ആദ്യം പരിചയപ്പെടുന്നത് മായാവി എന്ന ചിത്രത്തിൽ വിഷ്ണു അഭിനയിക്കാൻ വന്നപ്പോഴാണ്. സലിമേട്ടനുമായിട്ടായിരുന്നു കോമ്പിനേഷൻ. അതിൽ വളരെ മനോഹരമായിട്ടാണ് വിഷ്ണു കൊച്ചി സ്ലാങ് അവതരിപ്പിച്ചത്. ഞാൻ സംവിധാനം ചെയ്ത വന്യം എന്ന ചിത്രത്തിൽ അതിരപ്പള്ളിക്കാരനായിട്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ മനോഹരമായി അവിടുത്തെ സ്ലാങ് ഉൾക്കൊള്ളുകയും അവതരിപ്പിക്കുകയൊക്കെ വിഷ്ണു ചെയ്തു. ഇപ്പോൾ കട്ടപ്പനയിലെ ഋത്വിക് റോഷനിൽ കട്ടപ്പനക്കാരനായി മാറുകയായിരുന്നു വിഷ്ണു. അവിടുത്തെ സ്ലാങ് മനോഹരമായി അവതരിപ്പിച്ചു. ഇതിനു മുൻപ് നമ്മുടെ മലയാള സിനിമയിൽ മമ്മൂക്കയെ പോലെയൊക്കെയുള്ള മഹാന്മാരായ നടന്മാരാണ് ഇതുപോലെ കൃത്യമായി സ്ലാങ് പഠിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇനി അറിയാനുള്ളത് വിഷ്ണുവിൻ്റെ കയ്യിൽ ഇനി എത്ര സ്ലാങ്ങുകൾ കഴിയുന്നു. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ഇതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. വിഷ്ണുവിൻ്റെ കയ്യിൽ ഇനി എത്ര സ്ലാങ് കഴിയുന്നു. നാട്ടിലും പോയി തട്ടുകടത്തിന്റെ ഗുണം ഇപ്പോഴാണ്. സോജേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംവിധായകനാണ്, നടനുമാണ്. ഇപ്പൊ പുള്ളി സംവിധാനം ചെയ്യുന്ന വന്യത്തിൽ ഞാൻ അഭിനയിക്കുമ്പോ പുള്ളി അഭിനയിച്ചിട്ടില്ല വേറെ സിനിമയിൽ. അതിനുശേഷമാണ് പുള്ളി കുറെ സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചു. ഭയങ്കര സന്തോഷം. അങ്ങനെയാണോ സ്ലാങ് ഒക്കെ ചെയ്യാൻ? ഒരു നാച്ചുറൽ ടാലന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു ട്രിവാൻഡ്രത്ത്. കണ്ണൂര് തലശ്ശേരി ഏരിയ. ഓരന്ന് ആടന്ന് വന്നിനി ഇവിടെ നിന്നിനി അവിടുന്ന് പോയി. വെരി നൈസ്.